മലപ്പുറം ചേളാരിയിൽ 4 വയസ്സുകാരി പീഡനത്തിനിരയായി എന്ന വാർത്ത നമ്മളെ നാണം കെടുത്തുന്നു. ഇത്തരം വാർത്തകൾ ആവർത്തിക്കുമ്പോൾ നമുക്കത് വായിക്കുന്നവർക്ക് തന്നെ എന്ത് ബുദ്ധിമുട്ടാണെന്നറിയുമോ? കേൾക്കുന്നവർക്ക് അതിലും വലിയ ബുദ്ധിമുട്ടാണ് എന്ന് എനിക്കറിയാം. അതിഥി തൊഴിലാളിയുടെ മകളാണ് പീഡനത്തിന് ഇരയായത്. പ്രതി മധ്യപ്രദേശ് രാമകേഷ് കുഷിക്കെതിരെ പോക്സോ വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുത്തു. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകും. സമീർ, ഗുഡ് മോർണിംഗ്. നാണക്കേട് കൊണ്ട് നമ്മൾ തലകുനിച്ചു പോകുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. ബാലപീഡനം ഒരു സാധാരണ കാഴ്ചയാവുകയാണോ കേരളത്തിൽ? ഒറ്റപ്പെട്ടത് നമ്മൾ ആലുവയിലെ സംഭവം കരുതിയിരിക്കുമ്പോഴാണ് ഈ ഇവിടുത്തെ സംഭവം കൂടി നമ്മുടെ ചെവിയിലെത്തിയ. ഓക്കെ, വിവരങ്ങൾ പറയും. ഗുഡ് മോർണിംഗ്. എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ ആലുവയിൽ ക്രൂര പീഡനത്തിന് ഇരയായി പെൺകുട്ടി കൊല്ലപ്പെട്ടതിൻ്റെ ആഘാതത്തിലാണ് മലയാളികൾ. അതിനിടയിലാണ് ഇപ്പോൾ മറ്റൊരു പെൺകുട്ടി കൂടി പീഡനത്തിന് ഇരയായതായിട്ടുള്ള വാർത്തകൾ വരുന്നത്. മലപ്പുറം ചേളാരിയിലാണ് ഈ അതിഥി തൊഴിലാളികളുടെ കുട്ടി, 4 വയസ്സുകാരി പീഡനത്തിന് ഇരയായിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് മധ്യപ്രദേശ് സ്വദേശിയെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കുഷ്വ എന്ന് വിളിക്കുന്ന ബണ്ടിയാണ് പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത്. ഇന്നലെ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും തുടർ നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്തിട്ടുണ്ട്. പോക്സോ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ 4 വയസ്സുകാരിയെ കാണാതായത്. പിന്നീട് അവരുടെ കുടുംബം തിരച്ചിലായിരുന്നു. ഇതിനിടയിലാണ് അരികിലുള്ള ഈ ക്വാർട്ടേഴ്സിൽ നിന്ന് ഈ പെൺകുട്ടി കരഞ്ഞ് ഇറങ്ങി വരുന്നത് കാണുകയും തുടർന്ന് ഈ രക്ഷിതാക്കൾ പെൺകുട്ടിയോട് കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തത്. തന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് പെൺകുട്ടി രക്ഷിതാക്കളോട് പറയുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് പിന്നീട് തിരൂരങ്ങാടി പോലീസിൽ പരാതി നൽകുകയും തുടർന്നുള്ള നടപടിയിലേക്ക് നീങ്ങുകയും ചെയ്തത്. പ്രതി ഇപ്പോൾ തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. പ്രതിക്കെതിരെ പോക്സോ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വൈകാതെ തന്നെ ഈ പ്രതിയെ തിരിച്ചറിയേണ്ടതുണ്ട്. അത്തരം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് നീങ്ങും. എന്തായാലും വളരെ ഏറെ ദുഃഖകരമായ, വളരെ ഭീതിപ്പെടുത്തുന്ന വാർത്തകൾ തന്നെയാണ് എസ് കെ എൻ ഈ വേളയിൽ നമുക്ക് പങ്കുവെക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു സമീർ സി മുഹമ്മദ്.